നിങ്ങൾ വീട് വെക്കാൻ വേണ്ടി ഒരു പ്ലോട്ട് മേടിക്കാൻ പോകണമെന്ന് വിചാരിച്ചു. നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ബിൽഡർ ആയിട്ടുള്ള സമസ്ത ഹോംസിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ ജോയി നെൽസൺ ആണ്. ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റി വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള കമ്മ്യൂണിറ്റിയാണ്. അതിനകത്ത് ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും അവരവരുടേതായ നോളജ്, ബിൽഡർ ബിൽഡിങ്ങിനെ പറ്റി പറയുകയും എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ പറയും, വാസ്തു കൈകാര്യം ചെയ്യുന്ന വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ ചെയ്തു എല്ലാവർക്കും നോളജ് കിട്ടും എന്നുള്ളതാണ് ആ നോളജ് ഷെയറിങ്ങിലൂടെ ലഭിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ആഴ്ചകളിലും ഇതേപോലത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ജോയിനേഴ്സിന് എടുത്തേക്കുന്ന ക്ലാസിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഈ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഇതിന്റെ അവസാനം ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനി ഇതേപോലത്തെ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതല്ല, നിങ്ങൾ സിനിമ കാണുന്ന പോലെ ഇത് കണ്ടിട്ട് അടുത്ത് സ്കിപ്പ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇതേപോലത്തെ വീഡിയോകൾ ഇനി ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. നിങ്ങൾ പൂർണ്ണമായും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെക്കുക. മറ്റൊന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീട് വെക്കാൻ പോണ സമയത്ത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ വീഡിയോ ഇനി തുടർന്ന് കാണുക. ആദ്യമായിട്ട് എന്റെ പേര് ഞാൻ പറയാം. എന്റെ പേര് ജോയ് നെൽസൺ എന്നാണ്. ഇപ്പൊ കൂടുതൽ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാസ്തുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം സാർ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു വസ്തു വാങ്ങുമ്പോൾ, അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ള വസ്തു ആയാലും ഇനി നമ്മൾ നാളെ സമയത്ത് വസ്തു വാങ്ങുമ്പോഴത്തേക്കായാലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ അനുഭവത്തിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോയി ആ കാര്യങ്ങളാണ് ഞാൻ സ്പീഡ് ആയിട്ട് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം. നമ്മളൊരു വസ്തു മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ അതിന്റെ ആധാരം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ആധാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂമി കൈകാര്യം ചെയ്യുന്ന ഒരു രേഖയാണ് ആധാരം എന്ന് പറഞ്ഞാൽ. ഇതിൽ ഭൂമിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും. അതായത് അതിന്റെ സർവേ നമ്പർ, അതിര്, ബ്ലോക്ക്, താലൂക്ക്, ഡിസ്ട്രിക്ട്, കക്ഷികളുടെ ഡീറ്റെയിൽസ്. കക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം കക്ഷി, അതായത് വിൽക്കുന്നയാൾ ഒന്നാം കക്ഷിയും വാങ്ങുന്നയാൾ രണ്ടാം കക്ഷിയും ആയിരിക്കും. ഇതൊരു മുദ്രപത്രത്തിന്റെ ഫോർമാറ്റിലായിരിക്കും വരുന്നത്. ഇത് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി ഇത് പലതരം ആധാരങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട തീറാധാരം, സെയിൽ ഡീഡ്, അതാണ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് സെയിൽ ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം കൈപ്പറ്റിയുകൊണ്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന ആധാരത്തെയാണ് സെയിൽ ഡീഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ചില അവർക്ക് ബാങ്കിൽ ഇരിക്കുവാണ്, നമ്മളൊക്കെ കോപ്പിയൊക്കെ തരും, പക്ഷെ അത് നമ്മൾ വാങ്ങരുത്. ബാങ്കിൽ നിന്ന് നമ്മൾ മേടിച്ച് അതിന്റെ ഒറിജിനൽ ആധാരമാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും ഉറപ്പുവരുത്തുക. അതിന്റെ പേര് ആധാർ കാർഡും നോക്കിയിട്ട് ഈ ആധാരത്തിലുള്ള പേരും ആധാർ കാർഡിലുള്ള പേരും ഒത്തു നോക്കി അത് കൃത്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സർവേ നമ്പറൊക്കെ ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഡൗട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ആധാരത്തിന്റെ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി പോയാൽ എടുക്കാൻ പറ്റും. അത് എടുത്തിട്ട് കൃത്യമായിട്ട് ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കറക്റ്റ് ഫോർമാറ്റിലുള്ള സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ആധാരത്തിൽ എന്തെങ്കിലും അവർ മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് ആധാരത്തിൽ പേരെന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ തിരുത്തി വാങ്ങിപ്പിക്കുക. കാരണം നാളൊരു സമയത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് തിരുത്താൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഒക്കെ പുറകെ നടക്കേണ്ടി വരും. ഡോക്യുമെന്റ്സ് കിട്ടണമൊന്നുമില്ല. പക്ഷെ നമ്മൾ വസ്തു വാങ്ങാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവരത് ചെയ്തു തരും. അത് അവരുടെ ബാധ്യതയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുന്നാധാരം. ഈ ആധാരം ശ്രദ്ധിക്കുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ മുന്നാധാരം. ഈ മുന്നാധാരം നമുക്ക് അവരുടെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഫീസ് അടച്ച് നമുക്ക് അത് കോപ്പി എടുക്കാം. ഈ മുന്നാധാരവും ആധാരവും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് പേരുകൾ, ഈ സർവേ നമ്പർ, ഇതെല്ലാം രണ്ടിലും ഒരുപോലെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ കൊണ്ട് തന്നെ അതിനെ തിരുത്തി വാങ്ങിക്കുക. ഇനി അടുത്ത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ്. ലാൻഡ് ടാക്സ് നമ്മൾ സാധാരണ അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലാണ്. അപ്പം വില്ലേജ് ഓഫീസിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇപ്പം ലാൻഡ് ടാക്സ് അടയ്ക്കാം. ഇതൊരു റെസീപ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് നോക്കിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആണോ എന്നുള്ളത് താഴെ കാണിക്കുന്ന അതിന്റെ ഏറ്റവും താഴെ ഒരു തീയതിയാണ്. ആ തീയതി നോക്കിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ടാക്സ് തന്നെ വാങ്ങുക. ഇതിനകത്ത് ആദ്യം കാണിക്കുന്ന ഒരു തണ്ടപ്പേര് നമ്പർ എന്നുള്ള ഒരു നമ്പർ ഇതിനകത്ത് കാണും. അതിന് താഴെ അടിസ്ഥാന ഭൂനികുതി, തുക, കാലയളവ് ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഇതിനകത്ത് ബ്ലോക്ക്, തണ്ടപ്പേര് നമ്പർ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യുക. അവിടെ അതിന് താഴെ ഇതിനകത്ത് കാണിക്കുന്ന ആദ്യം കാണിക്കുന്ന ഇത് തണ്ടപ്പേർ നമ്പർ, ആ തണ്ടപ്പേർ നമ്പറോട് ഞാൻ വരാം. ആദ്യം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് വലത് സൈഡിൽ വിശദാംശങ്ങൾ എന്നുള്ളടത്ത് ഇവിടെ കാലയളവ് കാണിച്ചിട്ടുണ്ട്, 2024-25. ഏറ്റവും താഴെ തീയതി ഇവിടെ കാണിച്ചിരിക്കുന്നത്, തീയതി ശ്രദ്ധിക്കുക.
പിന്നെ അവിടെ വന്നിട്ട് ഇത് ബ്ലോക്ക് നമ്പർ, തണ്ടപ്പേർ നമ്പർ, ഇവിടെയാണ് പട്ടാധാരന്മാരുടെ വിവരങ്ങൾ, ഇവിടെയാണ് പേര് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ പേര് നമ്മൾ ആധാരത്തിലുള്ള പേരുമായിട്ട് കമ്പയർ ചെയ്യുക. പിന്നെ റീസർവേ നമ്പർ, ആ നമ്പർ ഇതും ആധാരത്തിലുള്ളതായിട്ടാണ് കമ്പയർ ചെയ്യുക. ഇനി ഇവിടെ പുരയിടം എന്ന് എഴുതിക്കുന്നുണ്ടല്ലോ, ഈ ഇതാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ്. ഇതിലോട്ട് ഞാൻ അടുത്ത ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിലോട്ട് ഞാൻ വരാം. ഓക്കെ, ആ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, ഞാൻ അതിലോട്ട് വരാം ലാസ്റ്റ്. ആ ഇനി അടുത്ത് നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വസ്തു പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പൊ ഈ പോക്കുവരവ് എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. അതായത് നമ്മുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ്, അത് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ ബാക്കി ഡോക്യുമെന്റ്സ്, അതായത് ഈ ലാൻഡ് ടാക്സ്, ഈ തണ്ടപ്പേർ, ഞാൻ ഇപ്പൊ കാണിച്ച തണ്ടപ്പേർ നമ്പർ, ബി ടി ആർ, ഇതെല്ലാം കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്, അതായത് റവന്യൂ ഓഫീസിൽ നിന്നാണ്. ആധാരം രജിസ്റ്റർ ചെയ്താൽ ഉടനെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വില്ലേജ് ഓഫീസിലോട്ട് ഓൺലൈൻ ആയിട്ട് തന്നെ പോകും. നോർമൽ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ 40 ദിവസത്തിനകം പോക്കുവരവ് ചെയ്ത് ആ വസ്തു വാങ്ങുന്ന ആളുടെ പേരിൽ ടാക്സ് അടയ്ക്കാൻ നമുക്ക് സാധാരണ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആരും നമ്മൾ ഇതിനകത്ത് അന്വേഷിച്ച് പോയില്ല എങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നടക്കും ഈ പ്രോസസ്സ്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് പോകണം എന്ന് പറയുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊരു എറർ ലിസ്റ്റിൽ വന്ന് കിടക്കും. പക്ഷെ ഇത് നമ്മൾ അതിനെ അന്വേഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അവിടെ തന്നെ കിടക്കും, ഇത് മാറി വരത്തില്ല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ലാൻഡ് ടാക്സ് റെസീപ്റ്റ് മാത്രം ചെക്ക് ചെയ്താലും ചിലപ്പോൾ ഈ എറർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇന്റേണൽ ആയിട്ട് സംഭവിക്കുന്ന എററിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒരാളുടെ ആധാരം മാത്രമല്ല ഇത് ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ ആധാരം ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇതിന് പുറമെ രണ്ട് ഡോക്യുമെന്റ്സും കൂടി നമ്മൾ ക്ലിയർ ചെയ്താൽ നമുക്ക് ഇതിനകത്ത് വ്യക്തമായ ഉത്തരം കിട്ടും. അതിലൊന്ന് തണ്ടപ്പേർ അക്കൗണ്ട് എന്ന് പറയും, രണ്ടാമത്തത് ഇന്ന് നമ്മുടെ സാറ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഉണ്ടായിരുന്നു ROR, റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്ന് പറയും. അതിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞുതരാം, തണ്ടപ്പേർ അക്കൗണ്ട്. പലരും കേട്ടിട്ടുണ്ടാവും തണ്ടപ്പേർ അക്കൗണ്ട്, പക്ഷേ ഇതിനകത്തുള്ള യഥാർത്ഥ ഡീറ്റെയിൽസ് പലർക്കും അറിയത്തില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പോക്കുവരവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നികുതി അടയ്ക്കുമ്പോൾ നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ആ അവിടെ ഒരു അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ വരും. ഞാൻ നേരത്തെ കാണിച്ചതിൽ അക്കൗണ്ട് തണ്ടപ്പേർ നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ വേറെ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് നമ്പർ കിട്ടും. ഇത് തന്നെയാണ് ഭൂമിയുടെ കാര്യത്തിൽ. നമ്മളൊരു ഭൂമിയുടെ കാര്യത്തിൽ നമ്മൾ ബാങ്കിലും അത് വരണം. നമ്മൾ SBI എന്നൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത SBI ഒരു അക്കൗണ്ട് നമ്പർ കിട്ടും, വേറെ ബാങ്കിൽ HDFC ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത HDFC ഒരു അക്കൗണ്ട് നമ്പർ കിട്ടും. ഇതുപോലെ തന്നെയാണ് ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ, നമ്മൾ ഒരു അത് ബ്ലോക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ഭൂമി വാങ്ങുവാണെങ്കിൽ അവിടെ നമുക്കൊരു അക്കൗണ്ട് നമ്പർ കിട്ടും. ഈ ബ്ലോക്കിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വേറെ ഭൂമി വാങ്ങുവാണെങ്കിൽ ഈ അക്കൗണ്ട് നമ്പറിൽ തന്നെ ആ ഭൂമികളെല്ലാം വേറെ വേറെ ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ ഈ ഒരു അക്കൗണ്ട് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ നിന്ന് നമ്മൾ എത്ര ഭൂമി വാങ്ങി എന്ന് കിട്ടും. ഇനി ആ ബ്ലോക്കിലല്ല, വേറൊരു ബ്ലോക്കിൽ പോയി വീണ്ടും നമ്മൾ ഭൂമി വാങ്ങിക്കുകയാണെങ്കിൽ വേറൊരു അക്കൗണ്ട് നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഇതനുസരിച്ച് തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ ബ്ലോക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത് ഇത് പേര് വെച്ച് ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചാണ് സാധാരണ എല്ലാവരും ഈ നമ്മളെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ബില്ല് ഓഫീസിലെ പോകുമ്പോൾ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്ത് പെട്ടെന്ന് ലാൻഡ് ടാക്സ് ഒക്കെ അടച്ചു തരുന്നത്. ഇതാണ് തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും. ഇനി ROR, അതായത് റെക്കോർഡ് ഓഫ് റൈറ്റ്സ്, ഇത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് സാധാരണ നമുക്ക് വാങ്ങേണ്ടത്. വസ്തുവിന്റെ വിവരങ്ങൾ, അതായത് സർവേ നമ്പർ, ബ്ലോക്ക്, വസ്തുവിന്റെ അളവ്, കൈവശമുള്ള ആളുടെ പേര്, വിലാസം, ബാധ്യത, അവകാശികളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഏത് തരത്തിലുള്ള അവകാശം ഇതിലാണ് നമുക്ക് ഈ വസ്തു കിട്ടിയത്, എന്തെങ്കിലും ജപ്തി നടപടികൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ് റെക്കോർഡ് ഓഫ് റൈറ്റ്സ്, ROR. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു റെസീറ്റിന്റെ ആവശ്യം നമുക്ക് ഇല്ല ഇന്നത്തെ. പക്ഷെ നാളെ അതൊരു വിഷയമായിട്ട് വരാം, നാളെ അത് വേണമെന്നും പറഞ്ഞു വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്യുമെന്റ് സാധാരണ ആരും എടുക്കാറില്ല. പക്ഷെ വസ്തു വാങ്ങുന്ന ഒരാൾ ഈ ROR കൃത്യമായിട്ട് വാങ്ങുകയും അത് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യണം. അതായത് ഈ മൂന്ന് ഡോക്യം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മൂന്ന്, അതായത് ലാൻഡ് ടാക്സ് റെസീപ്റ്റ്, തണ്ടപ്പേർ അക്കൗണ്ട്, ROR, ഇതിലും മൂന്നിലും ഈ പട്ടാധാരന്മാരുടെ വിവരങ്ങൾ അത് കൃത്യമായിട്ടും ഒന്നാണെങ്കിൽ നമുക്ക് 100% ഉറപ്പിക്കാം ഈ വസ്തു ഓക്കെ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് ഈ പട്ടാധാരന്മാരുടെ പേര് മാറിയിട്ടില്ല എങ്കിൽ ആ വസ്തു നമ്മൾ വളരെ സ്പീഡായിട്ട് തന്നെ ഇത് മാറ്റിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പൊ ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100% ആയിട്ട് ഉപയോഗിക്കാം. ഇത് മൂന്നും കിട്ടാത്ത പക്ഷം നമുക്ക് 100% ആയിട്ട്
ഇത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അത് വളരെ നന്നായിട്ട് നോക്കിക്കോണം. ഇനി രണ്ടാമത് നമ്മൾ നോക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ബി ടി ആർ, ബേസിക് ടാക്സ് രജിസ്റ്റർ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പുരയിടം എന്ന് കണ്ട് കാണിച്ചില്ലേ, അത് വസ്തുവിന്റെ തരം എന്ന് പറയും, ഇനം, വസ്തുവിന്റെ ഇനം തരം എന്നൊക്കെ പറയും. ഇത് മൂന്ന് തരത്തിലുണ്ട്, പുരയിടമുണ്ട്, തോട്ടമുണ്ട്, നിലമുണ്ട്. ഇത് ഏത് വിഭാഗത്തിലാണ് നമ്മുടെ വസ്തു പെടുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇതിനകത്ത് ലാൻഡ് ടാക്സ് റെസീപ്റ്റില് പുരയിടം എന്ന് സാധാരണ കിടന്ന് നിലമൊന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വിചാരിക്കണം നിലമാണ്, അത് നമ്മൾ മാറ്റിയെടുത്തിട്ട് ചെയ്യാവൂ. ഇനി പുരയിടമാണെന്ന് കിടന്നാലും ചിലപ്പോൾ അത് പുരയിടം ആവണമെന്നില്ല, അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റുന്ന റെസീപ്റ്റ് ആണ് ബി ടി ആർ. ഈ രജിസ്റ്ററിന്റെ കോപ്പി കൂടി എടുത്താൽ മാത്രമേ ഇത് നിലമാണോ പുരയിടമാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ബിൽഡിംഗ് ടാക്സ് റെസീപ്റ്റ്, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ബി ടി ആർ മസ്റ്റ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ബി ടി ആർ, നമ്മൾ വസ്തു വാങ്ങുന്ന സമയത്ത് ഈ ബി ടി ആർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബി ടി ആർ ചോദിക്കും അതിൽ നിലമാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അത് വളരെ വ്യക്തമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പെർമിറ്റ് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമിറ്റ് ഒക്കെ കിട്ടും, അതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്, സർക്കാരിന്റെ തീരുമാനത്തിനാണ് ഡിപ്പെൻസ് ആണത്. അപ്പൊ അതിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അവിടെ വെച്ച് മുടങ്ങും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ലാൻഡ് വിൽക്കാൻ പോവുകയാണ്, അപ്പം ഇത് നിലമാണെന്ന് പറഞ്ഞ് കിടന്നിട്ട് ഇതിനെന്ത് ചെയ്യും, വില കുറച്ചേ വിൽക്കാൻ പറ്റത്തുള്ളൂ. തിരിച്ച് അതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതും കൂടി ശ്രദ്ധിച്ചോ, നമുക്ക് കൃഷി ഓഫീസറെയോ വില്ലേജ് ഓഫീസറെയോ കണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം ഇത് ഡാറ്റാ ബാങ്കിൽ ഈ വസ്തു ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുക. അപ്പൊ അവർ ചെക്ക് ചെയ്യും. ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടം പദ്ധതി അല്ലെങ്കിൽ നെൽ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബിൽഡിംഗ് പെർമിറ്റ് ചെയ്യാൻ കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് വേറെ ഒരുപാട് റൂൾ ഉണ്ട്, നമുക്ക് വേറെ വസ്തു വരാൻ പാടില്ല, 1000 സ്ക്വയർ ഫീറ്റിന് അകത്തേ വെക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം ബിൽഡിംഗ് പെർമിറ്റിനെ ബാധിക്കും. അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വസ്തു വാങ്ങിയ ആളിനെ കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വാങ്ങി അത് നമ്മുടെ പുരയിടമാക്കിയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, അഥവാ അത് ബാധ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടിക്കിട സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇത് സാധാരണ 30 വർഷത്തെയാണ് ബാങ്കുകാർ ചോദിക്കുകയാണ്. നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാനൊക്കെ ലോൺ എടുത്താണ് വസ്തു വാങ്ങണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നോക്കും. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുത്താലൊന്നും ഈ ഇതിനകത്ത് വരത്തില്ല, എഴുതി വെക്കത്തില്ല. അപ്പൊ അത് ചോദിക്കും നമ്മൾ എന്തിനാ ഇത് നോക്കുന്നത് എന്ന് ചോദിക്കും. അത് നോക്കുന്നതിന് പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇതിനകത്ത് പതിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിട്ട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ലോണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് കിട്ടും. അതിന്റെ ഗഹാൻ റിലീസ് ഡീഡ് എന്നാണ് പറയുന്നത്. ആ അതിന്റെ അറ്റാച്ച്മെന്റ് കൂടി ഇതിനകത്ത് വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഗഹാൻ റിലീസ് ഡീഡ്. ഇത് ഈ എൻകംബർ സർട്ടിഫിക്കറ്റിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവത്തുള്ളൂ. ഇത് പലർക്കും അറിയത്തില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ലോൺ ക്ലോസ് ചെയ്തെന്ന് മാത്രമേ നോക്കത്തുള്ളൂ, പക്ഷെ ഈ ഓർഡർ വാങ്ങി വച്ചോ എന്ന് നോക്കത്തില്ല. ഇന്ന് പല ആവശ്യങ്ങൾക്കും നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡീഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം നമ്മൾ ഇതിനകത്ത് ഓടിപ്പോയാൽ ഈ സാധനം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കാര്യമായിട്ട് എടുത്ത് ഇത് വാങ്ങി സൂക്ഷിച്ചു വെക്കുക. അത് വാങ്ങുന്നവരടുത്ത് ചോദിച്ചാൽ അവരാണെങ്കിൽ അവരാണ് ലോൺ എടുത്തിട്ടുള്ളത്, അപ്പൊ അവരുടെ ബാങ്കിൽ പോയി ചോദിച്ചാൽ അവർക്ക് ആ ഡീഡ് കിട്ടും, നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ നാളെ ഒരു സമയത്ത് ഇതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീഡ് കിട്ടൂല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ വസ്തുവിൽ എന്തെങ്കിലും ജപ്തി നടപടിയോ അറ്റാച്ച്മെന്റോ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് ഇത് മാത്രം ചെക്ക് ചെയ്താൽ പറ്റത്തില്ല, അതിന് നമ്മൾ ഒരു ഡോക്യുമെന്റ്സ് കൂടി വാങ്ങേണ്ടതായിട്ടുണ്ട്, പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ്. ഇതും കൂടി വാങ്ങി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വസ്തുവിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉറപ്പിക്കാം. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളിനെ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നമ്മൾ ഇതെല്ലാം കൊടുക്കുകയാണ്, അയാളുടെ ഒരു ശ്രദ്ധക്കുറവ്, അയാൾ പല കാര്യങ്ങളും നോക്കുന്ന ആളാണ്, ശ്രദ്ധക്കുറവിൽ ഇത് ഏതെങ്കിലും ഒരു സാധനം വിട്ടുപോയി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് നമ്മളെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ ഡോക്യുമെന്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ നമ്മുടെ വസ്തുവാണ് വാങ്ങാൻ പോകുന്നത്, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം നോക്കും. പക്ഷെ ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് അയാൾ പല കാര്യങ്ങളും ചെയ്യുന്നതിന് ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇത് നോക്കുന്നത്, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നും മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ മിസ്സായാൽ നമ്മളടുത്ത് പറയും, അത് വാങ്ങി കൊടുക്കേണ്ട താമസത്തിൽ ചിലപ്പോൾ അത് മിസ്സായി പോകും. പക്ഷെ നമ്മുടെ കാര്യമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇത് ചെക്ക് ചെയ്ത് ഉറപ്പിക്കുക. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് നോക്കുക. അത് മാത്രം നമ്മൾ വസ്തു വാങ്ങാൻ പോകുന്ന ആളുടെ ഇന്ന ഇന്ന ഡോക്യുമെന്റ്സ് വേണം എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും ഇയാൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വളരെ നീറ്റായിട്ട് നോക്കുക. ഇനി അടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ സ്കെച്ച് സർട്ടിഫിക്കറ്റ്.
അതായത് ഈ വസ്തു ഈ വീടിന്റെ ലൊക്കേഷൻ എവിടെ കിടക്കുന്നു, അതിന്റെ സ്കെച്ച് എന്താണ്, ആ പ്ലോട്ടിന്റെ അളവുകൾ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ലൊക്കേഷൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. അതും വാങ്ങിയിട്ട് ഈ ലൊക്കേഷൻ സ്കെച്ച് പ്രകാരമാണോ നമ്മുടെ ആ പ്ലോട്ടിന്റെ അളവുകൾ തിരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വസ്തു വാങ്ങുമ്പോൾ ഡോക്യുമെന്റേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ വസ്തുവിനെ കുറിച്ച് നമ്മൾ വസ്തുവിൽ വാങ്ങിയിട്ട് നമ്മൾ വസ്തുവിൽ പോയി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത് ഞാൻ സ്പീഡായിട്ട് പറയാൻ പോകുന്നത്. അടുത്ത് പ്ലോട്ടിൽ നമ്മൾ എത്തിയാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യം നമ്മൾ ദിക്കുകളാണ് നോക്കേണ്ടത്. ആ ഭൂമി ദിക്കുകൾക്ക് അനുകൂലമായിട്ടാണ് കിടക്കുന്നത്, അതായത് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. അപ്പൊ ഈ ദിക്ക് അത് നമുക്ക് കോമ്പസ് ഉപയോഗിച്ച്, മൊബൈലിൽ കോമ്പസ് ഉപയോഗിച്ച് നോക്കാനൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ആദ്യം ഒന്ന് നോക്കുക. ഇനി നോക്കിയതിനു ശേഷം അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദിക്ക് പ്രകാരം ഇതിനെ തിരിക്കാൻ പറ്റുമോ എന്നുകൂടി ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ഭൂമി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആകൃതി, സമചതുരത്തിലുള്ളോ ദീർഘചതുരത്തിലോ ആയ പ്ലോട്ടാണ് വളരെ നല്ലത്. അതല്ലാതെ അല്ലെങ്കിൽ ഇതിനെ സമചതുരത്തിലാക്കിയ ശേഷം നമുക്ക് അവിടെ വീട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇത് രണ്ടും നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്, പിന്നെ ഭൂമിയുടെ ചരിവ്. ഭൂമിയുടെ ചരിവ് എന്ന് പറയുന്നത് സാധാരണ ഇത് സ്പീഡായിട്ട് ഞാൻ പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതുകൊണ്ടാണ്, കഴിഞ്ഞ ദിവസം നമ്മളെ ഗ്രൂപ്പിൽ വന്നതുകൊണ്ടാണ്. തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താഴ്ന്ന ഭൂമിയാണ് വളരെ ഉത്തമം. അതിൽ തെക്കോ പടിഞ്ഞാറോ ഉയർന്നിട്ട് വടക്കോ കിഴക്കോ ഭാഗങ്ങൾ താഴ്ന്ന ഭൂമിയും നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ് മധ്യമമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ശരിയായാലും നമുക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ലോജിക്കൊക്കെ സാറ് കഴിഞ്ഞ ക്ലാസ്സിന് വളരെ നന്നായിട്ട് വിശദീകരിച്ച് തന്നെയാണ്. കാര്യം സൂര്യന്റെ കിരണങ്ങൾ പതിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭൂമിയിലോട്ട് പതിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ആ നീരുറവ കിണറിന്റെ ഭാഗത്തോട് വെള്ളം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് ലോജിക്കായിട്ട് എടുക്കുന്നത്. ഇത് ഈ പറഞ്ഞ കാര്യത്തിന് എല്ലാത്തിനും പരിഹാരമുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. പക്ഷെ മണ്ണിട്ട് നികത്തി അളന്ന് തിരിച്ച് ഇതെല്ലാം റെഡിയാക്കാം. പക്ഷെ മണ്ണിട്ട് നികത്തുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര ലോഡ് മണ്ണ് വേണ്ടി വരും, ആ പ്ലോട്ട് ഇതിനെ തിരിയാൻ വേണ്ടിയിട്ട് എത്ര ഉദ്ദേശം മണ്ണ് വേണ്ടി, അതിന് എത്ര പൈസ ചെലവാകും, അളന്ന് തിരിക്കുമ്പോൾ എത്ര വസ്തു നമുക്ക് ഉപയോഗമില്ലാതായിട്ട് മാറും, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് മാത്രം ആ പ്ലോട്ടിലോട്ട് നമുക്ക് പറ്റുവാണെന്നുള്ള മാത്രം മുന്നോട്ട് പോവുക. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. വീട് നിർമ്മിച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് വാട്ടർ കണക്ഷൻ കിട്ടുകയുള്ളൂ, അതിന് മുന്നേ കിട്ടും, കൊമേഴ്സ്യൽ പർപ്പസിനെ കിട്ടത്തുള്ളൂ, വളരെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പം കൺസെഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളം എന്നുള്ള സാധനം. കാര്യം ക്യൂറിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെങ്കിൽ പൊട്ടലുകൾ വീഴാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം വെള്ളത്തിന്റെ ലഭ്യത ആ ഭൂമിയിൽ ഉണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. പാറയിലുള്ള ഒരു വീടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെള്ളം കിട്ടത്തില്ല, വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാശ് ചിലവാകും, ആ പൈസ ചിലവാക്കുന്ന സമയത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും വസ്തു വാങ്ങാനും പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി രണ്ടാമത് നോക്കേണ്ട ഇലക്ട്രിസിറ്റി. പ്ലോട്ടിന്റെ അടുത്ത് പോസ്റ്റ് ഉണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നോക്കുക. പോസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 35 മീറ്റർ ആണ് സാധാരണ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ലൈൻ വലിച്ചിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എത്ര പോസ്റ്റ് അവിടെ ഇടേണ്ടി വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പോസ്റ്റിന് ഏതാണ്ട് 15,000 മുതൽ 18,000 രൂപയാണ് ഇന്നത്തെ ചാർജ് വരുന്നത്. അപ്പം എത്ര പോസ്റ്റ് ഇടേണ്ടി വരും അത്രയും എമൗണ്ട് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ ആ പൈസ നമ്മൾ വസ്തു വാങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് എടുപ്പിക്കുക. ഇതെല്ലാം നമുക്ക് പറഞ്ഞ് ജയിപ്പിക്കാൻ പറ്റും, പോസ്റ്റ് അവിടെ ഇല്ല, വാട്ടർ കണക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ നിന്ന് പ്ലോട്ടിന്റെ എമൗണ്ടിന് നമുക്ക് വേണമെങ്കിൽ കുറപ്പിക്കാൻ പറ്റും, നമുക്ക് അറിയാമെങ്കിൽ. ഇതല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വാഞ്ചന ശേഷമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റോഡ് ആക്സസ്, പ്ലോട്ടിലേക്കുള്ള വഴി വളരെ കൃത്യമായിട്ട് നോക്കുക. ടിപ്പർ പോലുള്ള വലിയ വാഹനങ്ങൾ കയറുന്ന പ്ലോട്ടാണെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെ കുറയും, കാര്യം ടിപ്പറിലൊക്കെ അൺലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിനകത്തുണ്ട്. പകരം ചെറിയൊരു വാഹനമാണ് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ അൺലോഡ് ചെയ്യാൻ ആളിനെ നിർത്തേണ്ടി വരും. അപ്പൊ അത്രയും കോസ്റ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യും, കൂടുതലാവും. ആ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും റോഡ് ആക്സസിലുള്ള പ്ലോട്ട് വാങ്ങാനുള്ള പൈസ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വളരെ കൃത്യമായിട്ടും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കണത്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാര്യം എനിക്ക് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, പ്ലോട്ടിന്റെ തറയുടെ ഉറപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സാധാരണ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കാര്യം ഫൗണ്ടേഷന് വേണ്ടി മാത്രം 8 ലക്ഷത്തോളം രൂപ ചെലവായ പ്ലോട്ടുകൾ എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് മണ്ണിന്റെ ഉറപ്പില്ലായ്മയാണ്, അതായത് പൈലിംഗ് പോലുള്ള മെത്തേഡുകളൊക്കെ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് 8 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഹാൻഡ് പൈലിംഗ് ആണെന്നുണ്ടെങ്കിൽ 2-3 ലക്ഷം രൂപ മിനിമം ആവും, അത് റോട്ടറി പൈലിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ പോകേണ്ടി വരും. അപ്പം ഇത് ഞാൻ ഇനി ഇനി വേറെ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ടാണ് ഈ ടോപ്പിക് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഞാൻ ഹൈദരാബാദ് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക്
അവിടെ ഒന്നും ഒരു അനുഭവമാണ്. അവർ വീടൊക്കെ വാങ്ങിച്ചു, പ്ലോട്ടൊക്കെ വാങ്ങിച്ചു, നല്ല പ്ലോട്ടാണ്, നിരന്ന് കിടപ്പുണ്ട്, സ്ക്വയർ പ്ലോട്ടാണ്, എല്ലാം അളന്ന് ക്ലിയർ ചെയ്ത് ഇട്ടേക്കുക. ആ പ്ലോട്ടിനകത്ത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് കുഴിച്ചപ്പോഴത്തേക്ക് പാറ കിട്ടി. പാറ കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് പാറയുള്ള സ്ഥലമാണ്, അപ്പൊ അതുകൊണ്ട് നമുക്കിത് അവിടെ പാറയിൽ ഡ്രില്ല് ചെയ്താണ് സാധാരണ ഇവിടെ എല്ലാവരും വീട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ കുഴിച്ചു, നന്നായിട്ട് കുഴിച്ചു. നന്നായിട്ട് കുഴിച്ചപ്പോഴത്തേക്ക് ഈ പാറകൾ ഇളകി ഇളകി വരുന്നുണ്ട്, ആണോ, അതിനകത്ത് നിന്ന് കിട്ടുന്ന പാറകളാണ് ഈ കാണിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് ഈ പ്ലോട്ട് ഒരു വലിയ പാറയുള്ള പ്ലോട്ടായിരുന്നു, അതുപോലെ നല്ല താഴ്ച ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു, ഇതിനെ പൊട്ടിച്ച് ഈ പൊട്ടിച്ചിട്ട് ഈ പാറകളൊക്കെ ഈ കുഴിക്കകത്തോട് തള്ളിയിട്ട് മേളിൽ മണ്ണും കൊണ്ടിട്ട് ലെവൽ ചെയ്ത ഒരു പ്ലോട്ടാണിത്. അതെ, അപ്പൊ ഈ പൊട്ടിയ പാറകൾ പീസ് പീസായിട്ട് വലിയ വലിയ പാറകളുണ്ട് ഇതിനകത്ത്, ജെ സി ബിക്ക് തന്നെ പൊക്കാൻ പറ്റാത്ത പാറകളുണ്ട്. അപ്പം ഇത് എല്ലാം ഇങ്ങനെ എടുക്കേണ്ടി വന്നു ഇതിനകത്ത് നിന്ന്. കാരണം ഇത് പാറ ഉള്ള സ്ഥലമാണെങ്കിൽ പറഞ്ഞ പോലെ ഡ്രില്ലടിച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് പാറ ഇളക്കിയിട്ട പാറയ്ക്കകത്ത് മേളിൽ മണ്ണും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിന് ഇടയ്ക്ക് മണ്ണ് ഇറങ്ങത്തില്ല. അപ്പൊ അതിന്റെ മുകളിൽ ഒരു വീട് ചെയ്തുള്ള ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അറൗണ്ട് ഒരു 5 ലക്ഷത്തിന് മുകളിലോട്ട് രൂപ ഇവിടെ ചിലവായിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം. ഇത്രയും നമ്മൾ കുഴിച്ചെടുത്തപ്പോഴാണ് ഈ ഇത്രയും ഇത്രയും കുഴിച്ചെടുത്തപ്പോഴാണ് ഇതിന്റെ ഒറിജിനൽ തറയായത്, മനസ്സിലായോ? അപ്പൊ ബാക്കിയെല്ലാം പാറകളായിരുന്നു, പൊട്ടിച്ചിട്ട പാറകളായിരുന്നു. അപ്പൊ ഇത്രയും താഴ്ന്ന് ഇതുപോലെ പുട്ടിങ് ചെയ്ത് കോളം ചെയ്ത് കയറേണ്ടി വന്നു ഇതിനകത്ത്, മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഒരിക്കലും ഇത് അറിയാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും നമുക്കിത് അറിയാൻ പറ്റില്ല. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് ചെയ്യും, നമ്മൾ ആ പ്ലോട്ട് കണ്ടതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നമുക്ക് മണ്ണിന്റെ ഉറപ്പ് ടെസ്റ്റ് ചെയ്യണം നമ്മൾ അവിടെ, അതായത് സോയിൽ ടെസ്റ്റ് എന്ന് പറയാം. അതിനകത്ത് സോയിൽ ടെസ്റ്റ് ചെയ്യാം. അതിനകത്ത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു 15,000 രൂപ ഒരു മാക്സിമം 20,000 രൂപ വരെ ആവും. ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്യണം, ഈ പ്ലോട്ടിന്റെ ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഏത് മെത്തേഡ് ഉപയോഗിക്കണം, റബ്ബർ കെട്ടണോ, അതിനകത്ത് കോളം ഫുട്ടിങ് ചെയ്യണോ, പൈലിംഗ് ഉപയോഗിക്കണോ? കാര്യം നമ്മൾ ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത് ഉറപ്പുവരുത്തണം നമ്മളെ ലക്ഷ്യമാണ്. കാര്യം ഇന്നത്തെ പണ്ടത്തെ പോലെയല്ല. അപ്പൊ ചോദിക്കും പണ്ടത്തെ കാലത്തുള്ള എല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറയും, പക്ഷെ അതല്ല. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്നുണ്ട്, അതുപോലെ ഭൂമി കുലുക്കങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മണ്ണിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. അതിന് നമ്മൾ ലക്ഷങ്ങൾ ചെലവാക്കി പ്ലോട്ടും വാങ്ങിച്ച് വീടും വെച്ചതിന് ശേഷം ആ ഒരു 20,000 രൂപ ചെലവാക്കി നമ്മൾ ആ സോയിൽ ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു വീഡിയോ അയച്ചിരുന്നു, റബ്ബർ കെട്ടിയെടുത്ത് കെട്ടി പൊക്കിയതിനു ശേഷം അടിയിൽ പൊട്ടൽ വന്ന് നിൽക്കുക. എന്തുകൊണ്ടാണ്? അതിന്റെ അടിയിലുള്ള മണ്ണ് ഉറപ്പല്ല, എപ്പോഴും അറിയാൻ പറ്റുന്ന സ്ട്രെങ്ത് കയറുമ്പോൾ അറിയാൻ പറ്റുന്നത്. അപ്പൊ കൃത്യമായിട്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനമാണ് വീടിന്റെ മെയിൻ പോയിന്റ്. അപ്പൊ അടിസ്ഥാനം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനം ഇത്, ഭൂമിക്കടിയിൽ എന്താണ് ഉള്ളതെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ സോയിൽ ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ടും കിട്ടും. പ്രൈവറ്റ് ആയിട്ട് ചെയ്താൽ മതി, ഒരു 20,000 രൂപ ചെലവാകും. നമ്മൾ അതിൻ്റെ കൂടെ ചെലവാക്കി ആ റിപ്പോർട്ടും കൂടി എടുത്ത് വെച്ച് കഴിച്ച് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും. നമുക്ക് പിന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഒന്നും വരത്തില്ല. ഇനി ഒരു പോയിന്റ് ഉണ്ടെന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിരു തിരിക്കാത്ത ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിരു തിരിച്ചിട്ട് തന്നെ ആ ഉടമ്പടി ഒപ്പുവെക്കുക. അത് നമുക്ക് വേണമെങ്കിൽ അവരടുത്ത് പറയാൻ കെട്ടിത്തരാം, പൈസ നമ്മൾ കൊടുക്കാം, പക്ഷെ കെട്ടിത്തരുക, അവർ തന്നെ കെട്ടി ബൗണ്ട് തിരിച്ചു തരുക. കാരണം നാലു സമയം നമ്മൾ അയൽവക്കക്കാരുമായിട്ടൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രാവശ്യം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു, കൺസ്ട്രക്ഷന് സാധാരണ 3 സെന്റ് ഒക്കെ ഉള്ളിടത്ത് നമുക്ക് അതിരിലോട് ചേർത്ത് വെക്കാൻ പറ്റും വീട്. അപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത പ്ലോട്ടിൽ നിന്ന് ആളുടെ ഒന്ന് ഒപ്പിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട്, നമ്മൾ എത്ര അറിയാന്നുള്ളവരായാലും എത്ര ബന്ധുക്കാരായാൽ പോലും ഒരു പേപ്പർ എഴുതി ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങി വെക്കുക. നാളെ ഒരു സമയത്ത് അവർക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് മൊത്തം പൊളിച്ചു കളയേണ്ടി വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. വീടാണ്, നാളെ ഒരു സമയത്ത് അത് പൊളിച്ചു മാറ്റേണ്ടി വന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. 1 സെന്റ് വസ്തു നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. കാര്യം അതിന് ലക്ഷക്കണക്കിന് രൂപയായിരിക്കും നമുക്കവിടെ പോകുന്നത്. അപ്പൊ അതിരുകൾ തിരിക്കുക, വഴി കൃത്യമാക്കുക. ഈ വഴി കൃത്യമായിട്ട് നമ്മളെ പ്ലോട്ടിലോട്ട് ഇറങ്ങി വരാനുള്ള വഴി കൃത്യമായിട്ടും ഈ ആധാരത്തിൽ പറയുകയും വേണം. അത് എത്ര മീറ്റർ വഴി ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എടുത്തു പറയുക. ആ വഴി മാറ്റിയിട്ട് തന്നെ ആ ഉടമ്പടി രേഖപ്പെടുത്തുക. ഇത്രയും വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എഫക്റ്റീവ് അല്ലായിരുന്നോ? ഇതേപോലത്തെ ക്ലാസ്സുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സമയം നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ജോയിനേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് വിളിക്കുക, വിളിച്ചിട്ട് പറയാം ഞാൻ ഈ വീഡിയോ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. 1 മിനിറ്റോ 2 മിനിറ്റോ നിങ്ങൾ സംസാരിച്ചാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ പറയുന്ന ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴത്തേക്കും അദ്ദേഹം എത്രത്തോളം സമയം എടുത്തിട്ടാണ് ഇതേപോലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തതെന്നറിയോ? അത് ബാക്കി
ബാക്കിയുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകൾ, കമ്മ്യൂണിറ്റി മെമ്പർ അല്ലാത്ത ആളുകൾ പോലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞാൻ പിന്നെ കമ്മ്യൂണിറ്റിക്ക് അത് മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരും കൂടെ കണ്ടോട്ടെ, ബാക്കിയുള്ളവരും കൂടെ നോളജ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് ആ കമ്മ്യൂണിറ്റിക്ക് നടന്ന കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഈ വീഡിയോ ചെയ്തിട്ടുള്ള മിസ്റ്റർ ജോയിനൽസിനെ ഒന്ന് വിളിക്കുക, വിളിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ വേണ്ടി കാണാം. താങ്ക് യു.